അന്നപൂർണേശ്വരി ദേവീ ക്ഷേത്രത്തിലെ മകം പൊങ്കാല ഭക്തി സാന്ദ്രമായി. നൂറുകണക്കിന് സ്ത്രീകൾ ദേവിക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിച്ചു. ആയില്യവും മകവും ഒത്തുചേരുന്ന അപൂർവ സംഗമത്തിലാണ് ഈക്കുറി ആലപ്ര അന്നപൂർണേശ്വരി ദേവീ ക്ഷേത്രത്തിലെ പൊങ്കാലയടുപ്പിൽ അഗ്നി പകർന്നത്. ചൊവ്വാഴ്ച രാവിലെ 9:30 പൊൻകുന്നം രമാദേവി ടീച്ചർ പൊങ്കാലയ്ക്ക് ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രം തന്ത്രി പറമ്പൂരിലത്ത് പത്മനാഭൻ നാരായണൻ നമ്പൂതിരിപ്പാടും ക്ഷേത്രം മേൽശാന്തി അറവിക്കുളത്തിലത്ത് രാജേന്ദ്രൻ നമ്പൂതിരിയും പൊങ്കാല ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. ക്ഷേത്ര തിരുമുറ്റത്തെ പൊങ്കാലയടുപ്പിൽ നിന്നും ദേവിക്ക് നിവേദ്യമർപ്പിക്കാനെത്തിയ ഭക്തജനങ്ങൾ അഗ്നി ഏറ്റുവാങ്ങി. പൊങ്കാലയടുപ്പിൽ നിന്നും ഉയരുന്ന പുക നാടിനെ വിശുദ്ധീകരിക്കുമെന്നാണ് വിശ്വാസം. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ജീവിതകർമ്മ വഴികളിലെ പാപങ്ങളിൽ നിന്നും വിമുക്തി നേടുന്നതിനാണ് ഭക്തജനങ്ങൾ ദേവിക്ക് നിവേദ്യം തയ്യാറാക്കുന്നത്. വനവാസകാലത്ത് പാണ്ഡവർക്ക് സൂര്യഭഗവാൻ സമ്മാനിക്കുന്ന അക്ഷയപാത്രത്തിന്റെ പ്രതീകമായാണ് പൊങ്കാലയിൽ മൺകലങ്ങൾ ഉപയോഗിക്കുന്നത്. പ്രകൃതി ശക്തികളെ അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരു ജനസമൂഹത്തിന്റെ ഉപാസനയായിരുന്ന പൊങ്കലാണ് പിന്നീട് മലയാളിക്ക് പൊങ്കാലയായി പരിണമിച്ചത്. പൊങ്കാലയടുപ്പിലെ കലം പ്രപഞ്ചത്തിന്റെ പ്രതീകമായും അരി അഹംബോധത്തിന്റെ പ്രതീകമായും ശർക്കര ആനന്ദത്തിന്റെ പ്രതീകമായും നാളികേരം പഞ്ചകോശ നിർമ്മിതമായ ശരീരത്തെയും പ്രതിദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ കുംഭപൂര മഹോത്സവം വ്യാഴാഴ്ച സമാപിക്കും. ക്യാബിനറ്റ് ന്യൂസ്, മണിമല.